ജയ് ഹിന്ദ്. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഒരു ചെറുകഥയായിരുന്നു പഠിച്ചത് അല്ലേ? ആരായിരുന്നു ആ കഥ എഴുതിയത്? ശ്രീ സുഭാഷ് ചന്ദ്രൻ. എന്തായിരുന്നു കഥയുടെ പേര്? ഭൂമിയിലെ മാലാഖ. പകുതി ഭാഗം നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഇനി ബാക്കി ഭാഗം നമുക്ക് പഠിക്കാം. എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഒരു കൊച്ചു കുഞ്ഞല്ലേ നിഷ്കളങ്കമായ ചോദ്യങ്ങൾ ദൈവത്തിനോട് ചോദിക്കുന്നു. അപ്പോൾ ദൈവം അതിനുള്ള മറുപടിയും അവന് കൊടുക്കുകയാണ്. ആ കുഞ്ഞു പറയുകയാണ്, ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്നെ അവിടെ സഹായിക്കാൻ ആരാണ് ഉള്ളത്? ഞാനൊരു ഇത്തിരി പോന്ന കുഞ്ഞല്ലേ എന്നല്ലേ. അപ്പോൾ ദൈവം പറയുകയാണ്, ഇല്ല, നിന്നെ അവിടെ സഹായിക്കാനായി ഞാനൊരു മാലാഖയെ അയക്കുന്നുണ്ട്. ആ മാലാഖ ആരാണെന്നാണ് ഇനി നാം പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗം നോക്കൂ. പേജ് നമ്പർ 56, പാഠം 14, ഭൂമിയിലെ മാലാഖ. വിഷമിക്കേണ്ട, ദൈവം അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനുമായി സംസാരിക്കാൻ പ്രാർത്ഥന എന്നൊരു സൂത്രവിദ്യ ആ മാലാഖ പഠിപ്പിച്ചു തരും. ഇതുവരെയായിരുന്നു നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. കുഞ്ഞിൻ്റെ മുഖം സന്തോഷത്താൽ തുടുത്തു. അത് കൊള്ളാം, പക്ഷേ ഭൂമിയിലുള്ള മനുഷ്യരിൽ പലരും മഹാദുഷ്ടന്മാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ വന്നാലോ? അവൻ അക്കാര്യം ഓർത്ത് ഭയത്തോടെ ചോദിച്ചു. ഇല്ലില്ല, ദൈവം പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ആ മാലാഖ നിന്നെ രക്ഷിക്കാനെത്തും. അത്രയും കേട്ടപ്പോൾ കുഞ്ഞിന് ആശ്വാസമായി. അവൻ സന്തോഷത്തോടെ ഭൂമിയിലേക്ക് പോകാൻ ഒരുങ്ങി. അവസാന നിമിഷമാണ് അവൻ അക്കാര്യം ഓർമ്മിച്ചത്. ഭൂമിയിൽ ചെല്ലുമ്പോൾ താൻ മാലാഖയെ എവിടുന്ന് കണ്ടെത്തും? എങ്ങനെ തിരിച്ചറിയും? അക്കാര്യം മനസ്സിലാക്കിയിട്ടെന്ന പോലെ ദൈവം പറഞ്ഞു, ഭൂമിയിലെത്തുമ്പോൾ നിന്റെ അടുത്തു തന്നെ ഉണ്ടാകും മാലാഖ. ഇനി ധൈര്യമായി പൊയ്ക്കോളൂ. അവസാനമായി ഒരു കാര്യം കൂടി കുഞ്ഞിന് ചോദിക്കാനുണ്ടായിരുന്നു. അതുമാത്രം പറഞ്ഞില്ലല്ലോ. എന്താണ് ഭൂമിയിൽ എന്നെ കാക്കാൻ പോകുന്ന ആ അത്ഭുത മാലാഖയുടെ പേര്? അവളുടെ പേര് എന്തുമാകട്ടെ, ദൈവം ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു, നിനക്ക് അവളെ അമ്മ എന്ന് വിളിക്കാം. വൈകാതെ ആ കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചു. ദൈവം പറഞ്ഞ പോലെ അവൻ കിടന്നിരുന്ന കട്ടിലിൽ അരികിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു ആ മാലാഖ. ഭൂമിയിലെ ഭാഷ പഠിച്ചിട്ടില്ലെങ്കിലും ദൈവം പറഞ്ഞുകൊടുത്ത ഓർമ്മയിൽ അവൻ ആദ്യമായി ആ മാലാഖയെ നോക്കി സ്നേഹത്തോടെ വിളിച്ചു, മേ. ഇനി ഇതിൻ്റെ മീനിങ് നോക്കൂ. കുഞ്ഞിൻ്റെ മുഖം സന്തോഷത്താൽ തുടുത്തു. അത് കൊള്ളാം, പക്ഷേ ഭൂമിയിലുള്ള മനുഷ്യരിൽ പലരും മഹാദുഷ്ടന്മാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ വന്നാലോ? അവൻ അക്കാര്യം ഓർത്ത് ഭയത്തോടെ ചോദിച്ചു. കുഞ്ഞിൻ്റെ മുഖം സന്തോഷത്താൽ തുടുത്തു. തുടുത്തു എന്ന് പറഞ്ഞാൽ എന്താ? വളരെയേറെ പ്രസന്നവദനനായി അല്ലേ, അതായത് സന്തോഷം കൊണ്ട് നല്ല പ്രകാശിക്കുന്നത് പോലെ തോന്നി. കുഞ്ഞിൻ്റെ മുഖം സന്തോഷത്താൽ തുടുത്തു. അത് കൊള്ളാം, പക്ഷേ ഭൂമിയിലുള്ള മനുഷ്യരിൽ പലരും മഹാദുഷ്ടന്മാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ആ കുട്ടി, അതായത് ആ ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞ് ദൈവത്തോട് പറയുകയാണ്, മനുഷ്യരിലുള്ള, അതായത് ഭൂമിയിലുള്ള മനുഷ്യരിൽ പലരും മഹാദുഷ്ടന്മാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരാരെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ വന്നാലോ, ഭൂമിയിൽ ഞാൻ ചെല്ലുമ്പോൾ ആ മനുഷ്യരിൽ ഉള്ള ആ ദുഷ്ടന്മാരെന്ന് പറയപ്പെടുന്ന അവർ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ എന്താണ് ചെയ്യുക എന്ന് ഭയത്തോടെ ചോദിച്ചു. ഭയം എന്ന് പറഞ്ഞാൽ പേടി. ഭയത്തോടെ ചോദിച്ചു. ഇല്ലില്ല, ദൈവം പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായി ദൈവം പറയുകയാണ്, ഇല്ലില്ല, ഇല്ല, നിന്നെ ആരും അവിടെ ഉപദ്രവിക്കില്ല. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ആ മാലാഖ നിന്നെ രക്ഷിക്കാനെത്തും. അങ്ങനെ ആരെങ്കിലും നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ തന്നെ സ്വന്തം ജീവൻ പോലും, തൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തി വേണ്ടാന്ന് കരുതിയിട്ട് ആ മാലാഖ നിന്നെ രക്ഷിക്കാൻ എത്തും. ഭൂമിയിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്ന, അതായത് നിന്നെ നോക്കാൻ ഏൽപ്പിക്കുന്ന ആ മാലാഖ
നിന്നെന്ത് ചെയ്യും? രക്ഷിക്കാൻ എത്തും. അവളുടെ ജീവനെ കളഞ്ഞ്, അവളുടെ പ്രാണൻ പോലും ത്യജിച്ച് നിന്നെ സംരക്ഷിക്കും എന്നാണ് ദൈവം മറുപടി പറഞ്ഞത്. എന്തിനാണ് മറുപടി പറഞ്ഞത് അങ്ങനെ? ആ കുട്ടി ചോദിക്കുകയാണ്, ഭൂമിയിലുള്ള മനുഷ്യരിൽ പലരും ദുഷ്ടന്മാരാണ്, അപ്പോൾ അവരാരെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ എന്തു ചെയ്യും? അതിനുള്ള മറുപടിയാണ് ദൈവം പറയുന്നത്, ഇല്ല, നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അവളുടെ ജീവൻ പണയപ്പെടുത്തി ആ മാലാഖ നിന്നെ രക്ഷിക്കാനെത്തും. നിങ്ങൾക്കറിയാം, അമ്മയെന്ന് പറയുന്നത് അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തി നമ്മളെ സംരക്ഷിക്കും എന്നാണല്ലേ. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരമ്മ കോഴി തൻ്റെ കോഴിക്കുഞ്ഞുങ്ങളുമായി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ പരുന്ത് വന്ന് റാഞ്ചി എടുക്കാൻ ശ്രമിക്കും അല്ലേ കോഴിക്കുഞ്ഞുങ്ങളെ. ആ സമയം ആ പരുന്തിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് കോഴി എന്താ ചെയ്യുക? അതിൻ്റെ ചിറകിനടിയിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചിങ്ങനെ ഇരിക്കും. അവ ആ പരുന്തിന് വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറാകുന്നില്ല അല്ലേ. അതുപോലെയാണ് നമ്മുടെ അമ്മമാർ അല്ലേ. ഈ ഭൂമിയിലെ എല്ലാ അമ്മമാരും എന്താണ്, സ്വന്തം ജീവൻ പോയാലും എന്താ തങ്ങളുടെ മക്കളെ സംരക്ഷിക്കാനായിട്ട് വളരെയേറെ ശ്രമിക്കും. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. അത്രയും കേട്ടപ്പോൾ കുഞ്ഞിന് ആശ്വാസമായി, അവൻ സന്തോഷത്തോടെ ഭൂമിയിലേക്ക് പോകാൻ ഒരുങ്ങി. അവസാന നിമിഷമാണ് അവൻ അക്കാര്യം ഓർമ്മിച്ചത്. ഭൂമിയിൽ ചെല്ലുമ്പോൾ താൻ മാലാഖയെ എവിടുന്ന് കണ്ടെത്തും? എങ്ങനെ തിരിച്ചറിയും? അക്കാര്യം മനസ്സിലാക്കിയിട്ടെന്ന പോലെ ദൈവം പറഞ്ഞു, ഭൂമിയിലെത്തുമ്പോൾ നിന്റെ അടുത്തു തന്നെ ഉണ്ടാകും മാലാഖ, ഇനി ധൈര്യമായി പൊയ്ക്കോളൂ. അത്രയും കേട്ടപ്പോൾ കുഞ്ഞിന് ആശ്വാസമായി. എന്ത് കേട്ടപ്പോഴാണ് കുഞ്ഞിന് ആശ്വാസമായത്? ആ ആരെങ്കിലും നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ആ മാലാഖ നിന്നെ രക്ഷിക്കാനെത്തും. ദൈവത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ആ കുട്ടിക്ക് വളരെയേറെ ആശ്വാസം തോന്നി. അവനെന്താ സന്തോഷത്തോടെ ഭൂമിയിലേക്ക് പോകാനായി ഒരുങ്ങി. അവസാന നിമിഷമാണ് അവൻ അക്കാര്യം ഓർമ്മിച്ചത്. ഭൂമിയിൽ ചെല്ലുമ്പോൾ താൻ മാലാഖയെ എവിടുന്ന് കണ്ടെത്തും? കുട്ടിയുടെ അടുത്ത ചോദ്യം എന്താണ്? ഭൂമിയിൽ ചെല്ലുമ്പോൾ താൻ മാലാഖയെ എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? എങ്ങനെ തിരിച്ചറിയും? അക്കാര്യം മനസ്സിലാക്കിയിട്ടെന്ന പോലെ ദൈവം പറഞ്ഞു, ഭൂമിയിലെത്തുമ്പോൾ നിന്റെ അടുത്തു തന്നെ ഉണ്ടാകും മാലാഖ. ഭൂമിയിലെത്തുമ്പോൾ നിന്റെ അടുത്ത് തന്നെ ആരുണ്ടാകും? ആ ഞാൻ നിന്നെ സംരക്ഷിക്കാനായി പറഞ്ഞ് ഏൽപ്പിക്കുന്ന ആ മാലാഖ ഉണ്ടാകും. ഇനി ധൈര്യമായി പൊയ്ക്കോളൂ. അപ്പോൾ നിനക്ക് ഒരു തരത്തിലുള്ള വിഷമങ്ങളും വേണ്ട, നീ ധൈര്യമായി ഭൂമിയിലേക്ക് പൊയ്ക്കോളൂ. ഞാൻ അയക്കുന്ന ആ മാലാഖ നീ എപ്പോഴാണോ ഭൂമിയിലെത്തുന്നത് നിന്റെ അടുക്കൽ അവളും ഉണ്ടാകും. അവസാനമായി ഒരു കാര്യം കൂടി കുഞ്ഞിന് ചോദിക്കാനുണ്ടായിരുന്നു. അതുമാത്രം പറഞ്ഞില്ലല്ലോ, എന്താണ് ഭൂമിയിൽ എന്നെ കാക്കാൻ പോകുന്ന ആ അത്ഭുത മാലാഖയുടെ പേര്? അവസാനമായി ഒരു കാര്യം കൂടെ ആർക്ക് ചോദിക്കാനുണ്ടായിരുന്നു? കുഞ്ഞിന് ചോദിക്കാനുണ്ടായിരുന്നു. അതുമാത്രം പറഞ്ഞില്ലല്ലോ. ഏതുമാത്രമാണ് പറഞ്ഞില്ലല്ലോ എന്നാ? ആ എന്താണ് ഭൂമിയിൽ എന്നെ കാക്കാൻ പോകുന്ന ആ അത്ഭുത മാലാഖയുടെ പേര്? എന്താണ് ഭൂമിയിൽ തന്നെ കാക്കുക എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, തന്നെ സംരക്ഷിക്കാൻ പോകുന്ന ആ മാലാഖയുടെ പേര്, അത്ഭുത മാലാഖയുടെ പേര് എന്താണ്? അതായിരുന്നു ആ കുഞ്ഞിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ദൈവം മറുപടി പറയുകയാണ്, അവളുടെ പേര് എന്തുമാകട്ടെ, ദൈവം ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു, നിനക്ക് അവളെ അമ്മ എന്ന് വിളിക്കാം. അവളുടെ പേര് എന്തോ ആയിക്കൊള്ളട്ടെ, ദൈവം എന്താണ് ഒരു കുസൃതി ചിരിയോടെ, കുസൃതി എന്ന് പറഞ്ഞാൽ വികൃതി അല്ലേ, ഒരു വികൃതി ചിരിയോടെ പറഞ്ഞു, നിനക്ക് അവളെ അമ്മ എന്ന് വിളിക്കാം. ഞാൻ പറഞ്ഞയക്കുന്ന ആ മാലാഖയെ നിനക്ക് എന്തെന്ന് വിളിക്കാം? അമ്മ എന്ന് വിളിക്കാം. ലാസ്റ്റ് പാരഗ്രാഫ് നോക്കൂ. വൈകാതെ ആ കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചു. ദൈവം പറഞ്ഞ പോലെ അവൻ കിടന്നിരുന്ന കട്ടിലിൽ അരികിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു ആ മാലാഖ. ഭൂമിയിലെ ഭാഷ പഠിച്ചിട്ടില്ലെങ്കിലും ദൈവം പറഞ്ഞു കൊടുത്ത ഓർമ്മയിൽ അവൻ ആദ്യമായി ആ മാലാഖയെ നോക്കി സ്നേഹത്തോടെ വിളിച്ചു, മേ. എന്താണ് വൈകാതെ? വൈകാതെ എന്ന് പറഞ്ഞാൽ താമസിയാതെ, താമസിയാതെ ആ കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചു. ദൈവം പറഞ്ഞ പോലെ അവൻ കിടന്നിരുന്ന കട്ടിലിൽ അരികിൽ തന്നെ, അരികിലെന്ന് പറഞ്ഞാൽ അടുത്തു തന്നെ, സമീപത്തു തന്നെ കിടപ്പുണ്ടായിരുന്നു ആ മാലാഖ. ദൈവം പറഞ്ഞേൽപ്പിച്ച
ആ മാലാഹ ദൈവം പറഞ്ഞതുപോലെ തന്നെ ആ കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചപ്പോൾ അവൻ്റെ അടുത്തായി കട്ടിലിൽ തന്നെ ആരുമുണ്ടായിരുന്നു? ആ മാലാഖയും ഉണ്ടായിരുന്നു. ഭൂമിയിലെ ഭാഷ പഠിച്ചിട്ടില്ലെങ്കിലും ദൈവം പറഞ്ഞു കൊടുത്ത ഓർമ്മയിൽ അവൻ ആദ്യമായി ആ മാലാഖയെ നോക്കി സ്നേഹത്തോടെ വിളിച്ചു. എന്താണ് വിളിച്ചത്? ഇമ്മേ, അല്ലേ? ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ, ഭൂമിയിൽ ജനിക്കുമ്പോൾ, അതായത് അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ എന്താണ് വിളിക്കുന്നത്? ഇമ്മേ എന്നുള്ള സൗണ്ട്, അല്ലേ, ആ ശബ്ദത്തോടെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ദൈവം പറയുന്നത്, ആ മാലാഖയെ നോക്കി സ്നേഹത്തോടെ. കാരണം അവന് അറിയില്ല എന്താണ് വിളിക്കേണ്ടതെന്ന് അറിയില്ല. എന്നാലും ദൈവം പറഞ്ഞതുപോലെ തന്നെ ആ മാലാഹ അവൻ കിടന്നിരുന്ന കട്ടിലരികിൽ ഉണ്ടായിരുന്നു. ഭൂമിയിലെ ഭാഷ പഠിച്ചിട്ടില്ലെങ്കിലും ദൈവം പറഞ്ഞു കൊടുത്ത ഓർമ്മയിൽ അവൻ ആദ്യമായി എന്ത് വിളിച്ചു? ആ മാലാഖയെ മേ എന്ന് വിളിച്ചു തുടങ്ങി. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? പാഠഭാഗം ഒരു തവണ കൂടെ ആദ്യം മുതൽ ടീച്ചർ വായിക്കാം, ശ്രദ്ധിച്ചു കേൾക്കണം. പേജ് നമ്പർ 55, പാഠം 14, ഭൂമിയിലെ മാലാഖ. കൂട്ടുകാർ ആരെങ്കിലും ദൈവത്തോട് സംസാരിച്ചിട്ടുണ്ടോ? എന്തൊരു മണ്ടൻ ചോദ്യം അല്ലേ! ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ സാധിക്കില്ല എന്ന കാര്യം ഉറപ്പ്. എന്നാൽ ജനിക്കുന്നതിന് മുൻപ് എല്ലാവർക്കും ദൈവത്തോട് സംസാരിക്കാൻ കഴിയുമത്രേ. രസകരമായ ഈ കഥ കേട്ടോളൂ. ഒരിക്കൽ ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ദൈവത്തോട് യാത്ര പറഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങാൻ നേരത്ത് നമ്മുടെ ഇത്തിരി കുഞ്ഞിന് ഒരു സംശയം. ദൈവമേ, അവൻ കൊഞ്ചി കൊഞ്ചി ദൈവത്തോട് ചോദിച്ചു. ഇത്തിരി പോന്ന ഒരു കൊച്ചു കുഞ്ഞല്ലേ ഞാൻ. നടക്കാനോ ഇരിക്കാനോ പോലും ഞാൻ ഇനിയും പഠിച്ചിട്ടില്ല. ഭൂമിയിൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും? നിഷ്കളങ്കമായ ആ ചോദ്യം കേട്ട് ദൈവം ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരുപാട് മാലാഖമാരെ പരിചയമുണ്ടെന്ന് നിനക്കറിയില്ലേ. അവരിൽ ഒരാളെ ഞാൻ നിനക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയക്കാം. എന്താ പോരെ? അതു കേട്ടപ്പോൾ കുഞ്ഞിന് സന്തോഷമായി. പക്ഷേ അപ്പോഴും അവന് ഒരു സംശയം. ഇവിടെ സ്വർഗത്തിൽ എനിക്ക് ഒന്നും ചെയ്യാതെ പാട്ടും കേട്ട് വെറുതെ ഇരുന്നാൽ മതിയല്ലോ. പക്ഷേ ഭൂമിയിൽ ചെല്ലുമ്പോൾ അവിടെ ഞാൻ എന്തു ചെയ്യും? പേടിക്കേണ്ട, ദൈവം അവനെ ആശ്വസിപ്പിച്ചു. ഞാൻ പറഞ്ഞ ആ മാലാഖ നിനക്ക് പാട്ടുകൾ പാടിത്തരും. പിന്നെ ഭൂമിയിൽ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ നിന്നെ രസകരമായി പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഭൂമിയിൽ ചെന്നാൽ പിന്നെ എനിക്ക് അങ്ങയോട് സംസാരിക്കാൻ കഴിയില്ലേ? സങ്കടത്തോടെ വിതുമ്പാൻ തുടങ്ങിക്കൊണ്ട് കുഞ്ഞ് ചോദിച്ചു. വിഷമിക്കേണ്ട, ദൈവം അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനുമായി സംസാരിക്കാൻ പ്രാർത്ഥന എന്നൊരു സൂത്രവിദ്യ ആ മാലാഖ പഠിപ്പിച്ചു തരും. കുഞ്ഞിൻ്റെ മുഖം സന്തോഷത്താൽ തുടുത്തു. അത് കൊള്ളാം, പക്ഷേ ഭൂമിയിലുള്ള മനുഷ്യരിൽ പലരും മഹാദുഷ്ടന്മാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ വന്നാലോ? അവൻ അക്കാര്യം ഓർത്ത് ഭയത്തോടെ ചോദിച്ചു. ഇല്ലില്ല, ദൈവം പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ആ മാലാഹ നിന്നെ രക്ഷിക്കാനെത്തും. അത്രയും കേട്ടപ്പോൾ കുഞ്ഞിന് ആശ്വാസമായി. അവൻ സന്തോഷത്തോടെ ഭൂമിയിലേക്ക് പോകാൻ ഒരുങ്ങി. അവസാന നിമിഷമാണ് അവൻ അക്കാര്യം ഓർമ്മിച്ചത്. ഭൂമിയിൽ ചെല്ലുമ്പോൾ താൻ മാലാഖയെ എവിടുന്ന് കണ്ടെത്തും? എങ്ങനെ തിരിച്ചറിയും? അക്കാര്യം മനസ്സിലാക്കിയിട്ടെന്ന പോലെ ദൈവം പറഞ്ഞു, ഭൂമിയിലെത്തുമ്പോൾ നിന്റെ അടുത്തു തന്നെ ഉണ്ടാകും മാലാഖ. ഇനി ധൈര്യമായി പൊയ്ക്കോളൂ. അവസാനമായി ഒരു കാര്യം കൂടി കുഞ്ഞിന് ചോദിക്കാനുണ്ടായിരുന്നു. അതുമാത്രം പറഞ്ഞില്ലല്ലോ. എന്താണ് ഭൂമിയിൽ എന്നെ കാക്കാൻ പോകുന്ന ആ അത്ഭുത മാലാഖയുടെ പേര്? അവളുടെ പേര് എന്തുമാകട്ടെ, ദൈവം ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു, നിനക്ക് അവളെ അമ്മ എന്ന് വിളിക്കാം. വൈകാതെ ആ കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചു. ദൈവം പറഞ്ഞപ്പോലെ അവൻ കിടന്നിരുന്ന കട്ടിലിൽ അരികിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു ആ മാലാഖ. ഭൂമിയിലെ ഭാഷ പഠിച്ചിട്ടില്ലെങ്കിലും ദൈവം പറഞ്ഞു കൊടുത്ത ഓർമ്മയിൽ അവൻ ആദ്യമായി ആ മാലാഖയെ നോക്കി സ്നേഹത്തോടെ വിളിച്ചു, മേ.
പാഠഭാഗം നിങ്ങൾ നല്ലതുപോലെ വായിക്കണം കേട്ടോ. വായിച്ച് അതിലുള്ള പുതിയ പദങ്ങളൊക്കെ ഒന്ന് എഴുതി പഠിക്കുക. പുതിയ പദങ്ങൾ ഞാൻ പറഞ്ഞു തരാം, കേട്ടോ. പുതിയ പദങ്ങൾ: ജീവൻ, ധൈര്യം, കാക്കുക, അത്ഭുതം, ഉപദ്രവം, കുസൃതിച്ചിരി, ആശ്വാസം. അർത്ഥം: ഭയം, പേടി, കാക്കുക, സംരക്ഷിക്കുക, കുസൃതി, വികൃതി. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനും അതിനുള്ള ആൻസറും കണ്ടെത്താൻ ശ്രമിക്കാം. ഭൂമിയിൽ ചെന്നപ്പോൾ കുഞ്ഞ് കണ്ട മാലാഖ ആരാണ്? ആൻസർ എന്താണ്? അമ്മ. ഭൂമിയിൽ ചെന്നാൽ കുഞ്ഞ് ദൈവവുമായി സംസാരിക്കുന്ന സൂത്രവിദ്യ എന്താണ്? ആൻസർ പ്രാർത്ഥന. കുഞ്ഞിനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി രക്ഷിക്കാൻ എത്തുന്നത് ആരാണ്? അമ്മയെന്ന മാലാഖ. ആരാണെത്തുന്നത്? അമ്മയെന്ന മാലാഖ. ഭൂമിയിലെ മാലാഖ എന്ന പാഠഭാഗം എഴുതിയതാരാണ്? സുഭാഷ് ചന്ദ്രൻ. ഭൂമിയിലെ മാലാഖ എന്ന പാഠഭാഗം എഴുതിയതാരാണ്? സുഭാഷ് ചന്ദ്രൻ. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഓക്കെ, ഈ പാഠഭാഗം നിങ്ങൾ ഒരു 5 times റീഡ് ചെയ്യണം. പിന്നെന്താ വേണ്ടത്? ആ, ഇതിലെ ന്യൂ വേർഡ്സ് എല്ലാം നന്നായിട്ട് എഴുതി പഠിക്കണം. ഭൂമിയിൽ ചെന്നപ്പോൾ കുഞ്ഞു കണ്ട മാലാഖ ആരായിരുന്നു? ആ, അമ്മ അല്ലേ. അമ്മ എന്ന മാലാഖയായിരുന്നു കുഞ്ഞ് കണ്ടത്. അപ്പോൾ കുഞ്ഞ് ആദ്യമായി അമ്മേ അമ്മേ എന്ന് വിളിച്ച് കരയുന്നു അല്ലേ. കരയുന്ന സമയത്ത് കുഞ്ഞിൻ്റെ അടുത്ത് തന്നെയായി ആരുമുണ്ടായിരുന്നു? ദൈവം അയച്ച മാലാഖയും ഉണ്ടായിരുന്നു. ഈ ലോകത്ത് അമ്മയേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല അല്ലേ. അമ്മയാണ് നമുക്ക് എല്ലാം. അതായത് ഏറ്റവും വലിയ നന്മയും സ്നേഹത്തിൻ്റെ പ്രതീകവും എല്ലാം അമ്മയാണ്. അതാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും എന്ത് തന്നെ ആപത്ത് വന്നാലും നമ്മുടെ അമ്മ നമ്മുടെ അരികിൽ തന്നെ എപ്പോഴും കൂട്ടായി ഉണ്ടാകും. കുട്ടികളായ നിങ്ങൾ എന്താണ് വേണ്ടത്? അമ്മയെ വേദനിപ്പിക്കാതെ അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് നല്ല കുട്ടികളായിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു പാഠവുമായി കാണാം. നന്ദി, നമസ്കാരം.